വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് വളരെ അടിയന്തരമായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ 100K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗീവ് അവേ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട്. ആ ഗീവ് അവേയിൽ ഒരു വീഡിയോ ഉണ്ട്, അതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ ലൈക്ക് നേടുന്ന കമൻറ്റുകൾക്കാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നൽകുന്നുണ്ട്. ഒന്നാം സ്ഥാനം എമ്മയുടെ ഒരു ബാൻഡ്, അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് സോണിയുടെ ഒരു ഹെഡ്സെറ്റ്, അതോടൊപ്പം തന്നെ മൂന്നാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് നമ്മളുടെ ബോട്ടിൻ്റെ ഒരു ഇയർഫോൺ, ഇവയാണ് സമ്മാനങ്ങൾ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തി ലൈക്കുകൾ മാക്സിമം മേടിച്ചു കൊടുക്കുക. നമ്മുടെ ഒക്ടോബർ 1st വരെയാണ് നിങ്ങൾക്ക് അതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ ഏറ്റവും അധികം ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം, സ്കൂളുകൾ ഇന്ന് തുറക്കും എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായ വീഡിയോകൾ പലതവണയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചതാണ്. മറ്റൊരു ചോദ്യം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇന്ന് രാവിലെ വന്ന ഒരു മെസ്സേജാണ്, രാവിലെയല്ല വൈകിട്ട് നേരങ്ങളിലാണ് വന്ന ഒരു മെസ്സേജാണിത്. സാർ, പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകില്ല എന്ന് പറയുന്നു, പഠിച്ചത് വേസ്റ്റ് ആകുമോ എന്നുള്ള ഒരു വോയിസോടുകൂടിയാണ് ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള സംശയം ചോദിച്ചത്. അതിന് മുമ്പ് തന്നെ ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ DHSEയുമായി ബന്ധപ്പെട്ടിരുന്നു ഈ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ, കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു കാളുകൾ സ്ഥിരമായി വരുന്നുണ്ട്, ഈ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇനി ഉണ്ടാകില്ല എന്ന് കൂട്ടുകാർ പറഞ്ഞു. അത് ഉള്ളതാണോ, യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും അതറിഞ്ഞ് വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ട ബാധ്യത വീക്കാൻ വേണ്ടിയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ കൃത്യമായി തന്നെ നടത്തുകയാണ്. ഞങ്ങൾ DHSEയുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. ഒന്നാമത്തത് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകുമോ, രണ്ടാമത്തത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകുമെങ്കിൽ അത് എന്ന്. മൂന്നാമത്തെ ചോദ്യമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചത്, രണ്ട് ചോദ്യം വളരെ പ്രധാനപ്പെട്ട, മൂന്നാമത്തത് ഈ സേ പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി എപ്പോഴാണ് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്, ഡിഗ്രി അഡ്മിഷന് വേണ്ടി എപ്പോൾ അപേക്ഷിക്കാൻ കഴിയും എന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം DHSE നൽകിയിരിക്കുന്നു. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ്. അധികം വിദ്യാർത്ഥികൾക്ക് കാത്തിരിക്കേണ്ടതില്ല ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള ഏറ്റവും കൃത്യമായ തെളിവ് വീക്കാൻ മീഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ആ വോയിസ് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. DHSE എക്സാമിംഗ് അല്ലേ? അതെ അതെ. ഈ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുമോ? ഡേറ്റ് അതിന്റെ ആയിട്ടുണ്ടോ? അടുത്ത മാസമോ? അവിടെ ഒരു സംശയം കടേ, ഈ സേ പരീക്ഷയുടെ റിസൾട്ട് എന്ന് വരുമായിരിക്കും പ്ലസ് ടുവിന്റെ? അന്നേരം അവർക്ക് പ്രത്യേക അപേക്ഷിക്കാൻ അവസരം ഉണ്ടാവുമല്ലോ. അല്ല മാഡം, ഈ സേ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വീണ്ടും അപേക്ഷിക്കാൻ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇമ്പ്രൂവ്മെന്റ് അടുത്ത മാസം ഉണ്ടല്ലോ, ക്യാൻസൽ ചെയ്യാൻ സാധ്യതയില്ലേ? ശരി. അപ്പോൾ സംഭവം വളരെ കൃത്യമായി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ അടുത്ത മാസം തന്നെ ഉണ്ടാകും എന്നുള്ള വിവരം ഞാൻ പറയുന്നതല്ല, DHSEയുടെ ഭാഗത്തുനിന്ന് അവരുടെ കോൾ റെക്കോർഡ് കൃത്യമായി തന്നെ തെളിവ് സഹിതം വീക്കാൻ മീഡിയയുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഞങ്ങൾ പറഞ്ഞതല്ല, DHSEയുടെ ഭാഗത്തുനിന്നുണ്ടായ സ്ഥിരീകരണമാണ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത മാസം ഉണ്ടാകും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസമോ അടുത്ത മാസമോ ഉണ്ടാകും വരും എന്നുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അതിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നീണ്ടുപോകുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ DHSEയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സ്ഥിരീകരണമാണ്, അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക. ഈ പരീക്ഷ ഇനിയില്ല, ഉണ്ടാകില്ല, കൊറോണയുടെ സാഹചര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകില്ല തുടങ്ങിയ വ്യാജമായ വാർത്തകൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. DHSEയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. പരീക്ഷ കൃത്യമായി തന്നെ നടക്കും. അപ്പോൾ അത് കൃത്യമായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് DHSEയുടെ പുറത്തുനിന്ന് വാർത്ത വരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായി തന്നെ പഠിച്ച് തുടങ്ങിക്കൊള്ളുക, യാതൊരുവിധ ടെൻഷനും വേണ്ട. പരീക്ഷ മാറ്റിവെക്കും എന്നുള്ള വ്യാജ പ്രചാരണങ്ങളെല്ലാം തള്ളി മാറ്റിക്കൊള്ളുക. അടുത്ത മാസം തന്നെ പരീക്ഷകൾ നടക്കും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം, പരീക്ഷകളെല്ലാം തന്നെ നടക്കാനുള്ള പരീക്ഷകളെല്ലാം തന്നെ കൃത്യമായി നടത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നവംബർ 1 മുതൽ കോളേജുകൾ തുറക്കുമെന്നുള്ള വാർത്ത വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും വിദ്യാഭ്യാസ മേഖല ഉണർന്ന് പ്രവർത്തിക്കാൻ തന്നെ പോവുകയാണ്. എത്ര നാൾ ഇങ്ങനെ അടച്ചിടുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക. അപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ ആത്മവിശ്വാസം, കാരണം നിങ്ങൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു വിദ്യാർത്ഥിക്ക് 3 വിഷയം തന്നെ ഇമ്പ്രൂവ് ചെയ്യാം. 500 രൂപയാണ് ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫീസായിട്ട് ഈടാക്കുന്നത്. അപ്പോൾ 500 രൂപ ചിലവാക്കുമ്പോൾ 3 വിഷയം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ 1500 രൂപ പോവുകയാണ്. ആ 1500 രൂപ ചുമ്മാ വീട്ടുകാരോട് പറയിക്കരുത്, അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ട് പറയിക്കരുത് ഇങ്ങനെ നിന്നെയും ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് വിടുന്നത് വെറുതെയാണ്, വേസ്റ്റാണ് എന്ന് രക്ഷകർത്താക്കളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനുള്ള ഒരു അവസരമാണ്. 1500 മുടക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി ആയിരിക്കണം വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടത് എന്ന് മാത്രമേ വീക്കാൻ വേണ്ടിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കൊള്ളുക. ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകും. അത് അടുത്ത മാസം തന്നെ നടക്കാനുള്ള സാധ്യതയാണ് DHSC അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എല്ലാം ഞാൻ തുടക്കത്തിൽ പറയുന്ന കാര്യമാണ്, അവസാനം പറയുകയാണ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും